പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജോഷുവ പ്രവാചന പുസ്തകം 1:5 കർത്താവ് അരുളി ചെയ്യുകയാണ് ജോഷുവയോട്. മോശ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൗത്യം ജോഷുവയെ ഏൽപ്പിക്കുകയാണ്, അഭിഷേകം പകർന്നു കൊടുക്കുകയാണ്. അനുഗ്രഹിച്ചുകൊണ്ട് അരുളി ചെയ്യുന്ന വാക്കുകളുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? ജോഷുവ, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നീ ഒരു കാര്യം അനുസരിക്കണം. 8 ഇതാണ് പ്രധാനം. എന്റെ ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. വചനങ്ങൾ എപ്പോഴും, യേശുവിൻ്റെ വചനങ്ങൾ എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം. രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് ഈ ജയമുണ്ടാകൂ, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകൂ. അതായത്, എല്ലാത്തിനും ഉപരിയായിട്ട് സ്ഥാനം കർത്താവിന് കൊടുക്കണം. ഈ ലോകത്തിലുള്ള എല്ലാം 2 വ്യക്തിബന്ധങ്ങളും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും സമ്പത്തും ഒക്കെ 2. എല്ലാത്തിനുപരി കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുമ്പോൾ എവിടെയും തോൽക്കേണ്ടി വരികയില്ലെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. മോശയ്ക്ക് നൽകിയ അതേ അഭിഷേകം ജോഷിക്കും നൽകുന്നു. ജോഷിക്ക് നൽകിയ അഭിഷേകം നമുക്കും നൽകുന്നു. വിശ്വസിക്കാം, കർത്താവിനെ ആശ്രയിക്കാം, നിയമങ്ങൾ അനുസരിക്കാം, വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാം. ആമേൻ.